السلام عليكم طلاب العزة كيف الحال؟ أريد أنكم بصحة وعافية. بريبرد يارتيكلي. لا وركم سكما نقدرنو. اليوم ندرس الصحفة جديدة. إن نمرة بودي أوري بيجان بدي كم عندك. الصحفة هذه أشر. نمرة تكتبو كده. بدينا نامتة بيج. في صف سابقة ندرس أمورا كثيرة. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ഹാമിദിന്റെ ഒരു കഥ പഠിച്ചു അല്ലേ. നമുക്കറിയാം കാന ഹാമിദുൻ മുദരിസൻ. ഹാമിദ് ആരായിരുന്നു? അധ്യാപകനായിരുന്നു. യദ്ഹബു ആമിർ, ആമിർ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്? യദ്ഹബു ആമിർ ഇലൽ മദ്രസ. ആമിർ, ഹാമിദ് അദ്ദേഹത്തിൻ്റെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. മാദറ ഫി മഹത്തത്തിൽ കിത്താർ. ഹാമിദ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്താണ് കണ്ടത്? റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഹാമിദ് എന്താണ് കണ്ടത്? റഅ ഹാമിദ് ഫി മഹത്തത്തിൽ കിത്താരി വലതൻ ലൊരീറൻ. ഒരു കുട്ടിയെ അല്ലേ, ഒരു അന്ധനായ കുട്ടിയെ ഹാമിദ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചു കണ്ടു അല്ലേ. ഈ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഹാമിദ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ട കുട്ടിയുടെ പേര് മാ ഇസ്മ. ഇസ്മുഹു സാലിം. അവന്റെ പേരെന്തായിരുന്നു? സാലിം അല്ലേ. അങ്ങനെ നമ്മുടെ ഹാമിദ് ആ കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ കുട്ടി ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? കരയുന്നുണ്ട്. വഹുവയ്യ ബിക്കി, അവൻ കരയുന്നുണ്ട്. നമുക്കറിയോ അവൻ എന്തിനാ കരയുന്നതൊക്കെ? നിങ്ങൾക്കറിയോ? അവന് ഭക്ഷണം കിട്ടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ? നമുക്ക് നോക്കാം അല്ലേ. എന്നാ അടുത്ത പേജ്, 11-ാമത്തെ പേജിൽ നമുക്കൊരു സംഭാഷണം കാണാം. ആരൊക്കെയാണ് സംഭാഷണം നടത്തുന്നത്? എന്താണ് സംഭാഷണത്തിൽ അറബിയിൽ പറയും വിദ്യാർത്ഥി കുട്ടികളെ? ഹിവാർ. എന്താ പറയാ? ഹിവാർ, അല്ലെങ്കിൽ എന്ത് പറയും? മുഹാദസ. എന്താ പറയാ? മുഹാദസ. അപ്പൊ ആ പേജിൽ തുടക്കത്തിൽ കാണാം, ഹയ്യാ നഖ്റഊ, നമുക്ക് എന്ത് ചെയ്യാം? വായിക്കാം. അൽ ഹിവാർ, സംഭാഷണം വായിക്കാം. അപ്പൊ അതിന്റെ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കാം അല്ലെ. ലാ തഹസൻ. എന്താണ് ലാ തഹസൻ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലാ തഹസൻ, നീ ദുഃഖിക്കേണ്ട. അനമാക്ക, ഞാനുണ്ട് നിന്റെ കൂടെ. ഞാൻ ഉണ്ട് നിന്റെ കൂടെ. അന എന്ന് പറഞ്ഞാൽ ഞാൻ, അക്ക കൂടെയുണ്ട്. അക്ക എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഞാനുണ്ട്. നമുക്ക് സംഭാഷണം വായിക്കലേ. ആരൊക്കെയാണ് ആ സംഭാഷണത്തിലുള്ള ആളുകൾ? നമുക്കറിയാം സംഭാഷണം നടത്തുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? രണ്ടാളുകൾ എന്തായാലും ഉണ്ടാവും അല്ലേ. ആരൊക്കെയാണ് സംഭാഷണം നടത്തുന്നത്? ഹാമിദ് ഉണ്ട്, അതുപോലെ സാലിം അഥവാ ആ അധ്യാപകനായ ഹാമിദും, അതുപോലെ ആ റെയിൽവേ സ്റ്റേഷനിൽ കരഞ്ഞ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ പേര് സാലിമും. ആ സാലിമും ഹാമിദുമാണ് സംഭാഷണം. അപ്പൊ നമ്മൾ ഒരാളെ കണ്ടാൽ ആദ്യം നമ്മൾ എന്ത് പറയും? എന്ത് പറയണം? ഹാമിദ് നമ്മുടെ സാലിമിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആദ്യമായിട്ട് എന്താ പറഞ്ഞത്? അസ്സലാമു അലൈക്കും. എന്താ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം നമുക്കൊക്കെ അറിയാലോ. നമ്മളെല്ലാം ഇപ്പോഴും പറയണ, നിന്റെ പേര് ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ അല്ലേ. അപ്പൊ സാലിമോ സലാം മടക്കുകയാണ്. അലൈക്കും അസ്സലാം. സാലിം എങ്ങനെയാ മടക്കിയിട്ടുണ്ടാവുക? കരഞ്ഞ് മടക്കിയിട്ടുണ്ടാവില്ലേ. സാലിമ് കരയാണ്. വാലൈക്കും അസ്സലാം, നിങ്ങൾക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. ഹാമിദ് ചോദിക്കുകയാണ്, എന്നിട്ട് മൻ അൻത, മൻ അൻത, നീ ആരാ, നീ ആരാണ്? അപ്പൊ ഹാമിദ് ചോദിച്ചു, എന്ത്, നീ ആരാണ്? സാലിമിനോട് ചോദിച്ചു. അപ്പൊ സാലിമ് പറയാണ്, ബാക്കിയൻ. എന്താ ബാക്കിയൻ എന്ന് പറഞ്ഞാല്? എബുക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ബാക്കിയൻ, അവൻ കരയുന്നവനായിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ. ഹാമിദ് സാലിമ് പറഞ്ഞു, അങ്ങനെ സാലിം, ഞാൻ സാലിമാണ്. അപ്പൊ ഹാമിദ്, അൻത വഹീദ്, നീ ഒറ്റക്കാണോ? സാലിം, നഅം യാ അമ്മി, അതെ ഞാൻ ഒറ്റക്കാണ്. നഅം, അതെ ഞാൻ ഒറ്റക്കാണ്. ഇക്കാക്ക നമ്മൾ ഒരു അറിയാത്ത ആളല്ലേ. അപ്പൊ അത് അതെ ഞാൻ ഒറ്റക്കാണ്.
ഹാമിദ് കൈഫ വസൽതഹുന, എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? കൈഫ, എങ്ങനെ, എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്? സാലിമ് പറഞ്ഞു, ഫിൽ ഹാഫില, ഫിൽ ഹാഫില, ഞാൻ ബസ്സിലായിരുന്നു. ഹാഫിലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബസ്, ബസ്സിന് അറബിയിൽ വേറൊരു വാക്കുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. ബാസ് എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം? ബസ്. ഫിൽ ഹാഫിലത്ത്, ഞാൻ ബസ്സിലായിരുന്നു. മഅൽ ഉമ്മു വൽ അബ്, എന്താണ് മഅ എന്ന് പറഞ്ഞാൽ അർത്ഥം? നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, മഅ പറയൂ, കൂടെ അല്ലേ. മഅൽ ഉമ്മി വൽ അബ്, എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെ ഞാൻ ബസ്സിലായിരുന്നു. അപ്പോൾ ഹാമിദ് ചോദിച്ചു, ഐനഹുമ, അവർ രണ്ടുപേരും എവിടെ? എൻ്റെ ഉപ്പയും ഉമ്മയും എവിടെ? സാലിം കരഞ്ഞുകൊണ്ട് പറയാണ്, ലാ അദ്രി, എനിക്കറിയില്ല, എനിക്കറിയില്ല. ഹാമിദ് ഈ കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിക്കാണ്, ഐന ബൈതുക, എടാ നിന്റെ വീട് എവിടെടാ? ഐന, എവിടെയാണ്? ഐന, എവിടെയാണ്? ബൈതുക, നിന്റെ വീട് എവിടെയാണ്? സാലിം പറഞ്ഞു, ഫ്രീ ഫി തൃശ്ശൂർ, എവിടെയാണ് വീട്? വീട് തൃശ്ശൂരാണ്. പിന്നെ ഈ കുട്ടിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഹാമിദ് വീണ്ടും ചോദിക്കുകയാണ്, ഹൽ തനാവൽത്തൽ ഫുത്തൂർ, ഹൽ തനാവൽത്ത, നീ കഴിച്ചോ? ഹൽ തനാവൽത്ത, നീ കഴിച്ചിട്ടുണ്ടോ? അൽ ഫുത്തൂർ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? പ്രഭാത ഭക്ഷണം നീ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ സാലിമ പറഞ്ഞു കരഞ്ഞുകൊണ്ട്, ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോ ഹാമിദ് സാലിമിന്റെ തോളിൽ ഇങ്ങനെ കൈയിട്ടിട്ട് പറഞ്ഞിട്ടുണ്ടാവും, ഹയ്യാ വാട, വാ നഫ്തിർ, നമുക്ക് രാ പ്രഭാത ഭക്ഷണം കഴിക്കാം, നീ വാ. അപ്പൊ സാലിമ് ഹാമിദിനെങ്ങനെ, ഹാമിദിനോട് ശുക്രൻ, നന്ദിയുണ്ട് ഹാമിദ്. ബുനയ്യ, പൊന്നാര മോനെ, ഹൽ ഇന്തക്ക റക്കമു ടെലഫോൺ, പൊന്നു മോനെ നിന്റെ കയ്യിൽ, ഹൽ ഇന്തക്ക നിന്റെ പക്കലുണ്ടോ റക്കമു ടെലഫോൺ, ഉപ്പേനെ കിട്ടുന്ന മൊബൈൽ നമ്പർ ഉണ്ടോ? സാലിമ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്തിട്ട് എന്ത് ചെയ്തു കൊടുത്തു, ഹുവദാ, ഇതാണ് എൻ്റെ ഉപ്പനെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. ഹാമിദ്, സഅത്തസിലുബി അബീക, നീ ഞാൻ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, സഅത്തസിൽ ഇപ്പം തന്നെ വിളിക്ക, ബി അബീക, നിന്റെ ഉപ്പയെ. ലാ തഹസൻ, നീ കരയണ്ട കുട്ടാ, അന മാക്ക, നിന്റെ കൂടെ ഞാനുണ്ട്. അപ്പൊ സാലിം പറയാണ്, ജസാക്കല്ലാഹ്, ജസാക്കല്ലാഹ് യാ അമ്മി, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ കാക്ക, അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. കൂട്ടുകാരെ, ഈ സംഭാഷണം നമ്മൾ എന്ത് ചെയ്തു, കേട്ടു. അപ്പൊ ഈ സംഭാഷണം എന്ത് ചെയ്യണം, നിങ്ങൾ വായിക്കുക, വായിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാ പദങ്ങളുടെയും അർത്ഥങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതണം. മാത്രമല്ല, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അറബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള. ഇതിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ അല്ലേ. നമ്മളിപ്പോൾ ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ ഒരാളെ കണ്ടാൽ ആരാണ് നിങ്ങൾ, നമ്മളെങ്ങനെ ചോദിക്കുക അറബിയിൽ, നമ്മൾ പഠിക്കണം. അപ്പോൾ പഠിക്കണമെങ്കിൽ ആരാണ് എന്നുള്ള ഇതിന് എന്ത് ചെയ്യണം, ഒരു വാക്കുണ്ടാവും അല്ലേ, അത് നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് ഈ സംഭാഷണത്തിൽ ഒരു വാക്ക് വന്നിട്ടുണ്ട്, എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതുപോലെ എങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നീ പോകുന്നത്, നമ്മളിങ്ങനെ അറബി ചോദിക്കുക, അതിനൊരു വാക്കുണ്ട്, അത് നിങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ എവിടെയാണ് നിന്റെ വീട്, നമ്മളിങ്ങനെ അറബിയിൽ ചോദിക്കുക അല്ലേ, എവിടെ, അതിനൊരു അറബിയിൽ ഒരു വാക്കുണ്ടാവും അല്ലേ, അത് നിങ്ങൾ ഈ സംഭാഷണത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഉണ്ടോ, അല്ലെങ്കിൽ ആണോ, നിന്റെ വീട് ഇവിടെയാണോ, നീ നിന്റെ വീട്ടിൽ ഇത്ര ആളുകളുണ്ടോ എന്നൊക്കെ എങ്ങനെ അറബിയിൽ ചോദിക്കുക, അതൊന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഉണ്ടോ ആണോ എന്ന് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ഇതിൽ, ഈ സംഭാഷണത്തിൽ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കാണ്ട്, അത് നിർബന്ധമായി ശ്രദ്ധിക്കുക, അത് കണ്ടുപിടിക്കുക, എന്നിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അയച്ചു തരണം. ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.